ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഡ്നന്ദ ചാനൽ. ഐ എം മാർട്ടിൻ സന്ദർമാർ. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് എക്സ്പ്രഷനെ പറ്റിയാണ്. ലാസ്റ്റ് എപ്പിസോഡില് ആംഗ്രി എന്നൊരു എക്സ്പ്രഷൻ വന്നാൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞിരുന്നു. ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്നത് ഒരു റൊമാൻറ്റിക് ലുക്ക്, ശൃംഗാരഭാവം. അത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ലോർഡ് വിഷ്ണു, ശിവ, കൃഷ്ണ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനാണ് കൂടുതലായിട്ടും ആ ശൃംഗാരഭാവങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഓരോ ആർട്ടിസ്റ്റിന്റെ ഉള്ളിൽ ഓരോ ഭാവങ്ങളുടെ ആ വ്യത്യസ്തതയാണ് ഈ മ്യൂറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ്. ഇപ്പൊ കണ്ണുകളിലാണെങ്കിലും ചുണ്ടുകളിലാണെങ്കിലും അവർ കൊടുത്തിരിക്കുന്ന ആ വ്യത്യസ്തത അത് ഓരോ ആർട്ടിസ്റ്റിൻ്റെതാവാം, അവരുടെ മനസ്സിൽ വിരിയുന്ന ആ ഒരു ഭാവമായിരിക്കും ശൃംഗാരഭാവത്തിന് അല്ലെങ്കിൽ ഒരു ഒരു റൊമാൻറ്റിക് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഫീലിംഗ്. അതായത് ചില ആൾക്കാരുടെ കണ്ണുകളിൽ അത് വ്യത്യസ്തമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, ചുണ്ടുകളിൽ കാണാൻ പറ്റും. അതാണ് കേരള മ്യൂറലിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഓരോ എക്സ്പ്രഷനും അതിൻ്റെതായ ഒരു ഫീലിങ്സ് കൊടുത്ത് അത് ഡിഫറെൻ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കേരള മ്യൂറലിലെ ഏറ്റവും വലിയ ബ്യൂട്ടി. കേരളത്തിലെ ഓരോ ടെമ്പിൾസ് പോയി കാണുന്ന ആൾക്കാരും ശ്രദ്ധിച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഈ പെയിന്റിങ്സ് ഒക്കെ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അതിലെ ശൃംഗാരഭാവങ്ങൾ കണ്ടാൽ അതിന്റെ വ്യത്യസ്തത എല്ലാവർക്കും മനസ്സിലാവും. താങ്ക് യു.